കളമശ്ശേരി സ്ഫോടനം ബന്ധപ്പെട്ട വിദ്വേഷ പരാമർശത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരായ കേസിൽ ഉടൻ നടപടി ഉണ്ടായേക്കില്ല. സൈബർ തെളിവുകൾ കൂടി കിട്ടിയതിനു ശേഷം തുടർ നടപടി മതി എന്നാണ് പോലീസിന്റെ തീരുമാനം. കേസ് കേന്ദ്രത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. വിദ്വേഷം പ്രചരിപ്പിച്ചുവെന്ന പരാതിയിൽ ജനം ടിവിക്കെതിരെയും പോലീസ് കേസെടുത്തു. വിനിത വി ജി ചേരുന്നു വിവരങ്ങളും. വിനിത, ഈ വിദ്വേഷ പ്രചരണത്തിൽ ഇന്നത്തെ കേസുകൾ ഏതൊക്കെയാണ്? ഈ രാജീവ് ചന്ദ്രശേഖറിനെതിരായ കേസിൽ തുടർ നടപടി ഏത് രീതിയിൽ എന്നുള്ളതാണ്, കേന്ദ്രമന്ത്രിയാണ് ഏത് രീതിയിൽ എന്നുള്ളതാണ് ആലോചന. വിനിത, ഹാഷ്മി, കളമശ്ശേരിയിലെ സ്ഫോടനത്തിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷം പരത്തുന്ന തരത്തിൽ ചില പോസ്റ്റുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കടുത്ത നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരുന്നത്. 153 വകുപ്പുകൾ പ്രകാരമായിരുന്നു ആ കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ ഒരു മതവിഭാഗത്തിനെതിരെ പ്രചാരണം നടത്തി, ഒപ്പം തന്നെ കേരളത്തിൽ ഒരു സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ആ FIR കേന്ദ്രമന്ത്രിക്കെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിന്റെ FIR പറയുന്നത്. ഇത്രയും ശക്തമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ ഈ സൈബർ തെളിവുകൾ കൂടി ശേഖരിച്ചതിന് ശേഷം മാത്രം കൂടുതൽ ശക്തമായി മുന്നോട്ട് നീങ്ങിയാൽ മതിയെന്നാണ് പോലീസിന്റെ നിലപാട്. നമ്മൾ രാവിലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ സൈബർ തെളിവുകൾ ഞങ്ങൾ ശേഖരിക്കുകയാണ്, അതിനുശേഷം മാത്രം തുടർ നീക്കം ഉണ്ടാകൂ എന്നാണ് അന്വേഷണ സംഘം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ജനം ടിവിക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ജനം ടിവിക്കെതിരെ ഇത്തരത്തിൽ വിദ്വേഷപരമായിട്ടുള്ള ഇടപെടൽ പരാമർശം നടത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നൽകിയ പരാതിയിൽ മേലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഹാഷ്മി, വിനിത വിജയാണ്. എന്തായാലും വിദ്വേഷ പ്രചരണത്തിൽ ശക്തമായ നടപടികളുമായി കേരള പോലീസ് മുന്നോട്ട് പോവുകയാണ്. അത് പോവുകയും വേണം. ഇനി അത്തരത്തിൽ വിദ്വേഷ പ്രചരണം നടത്തി നാടിനെ മലീമസമാക്കാൻ ആരെയും അനുവദിച്ചുകൂടാ എന്ന് തന്നെയാണ് നിലപാട്.